നിയമമുണ്ട് അധികാരികളുമുണ്ട് 2011 ൽ നെന്മേനി കുളിപ്പുര കോളനിയിലെ ആദിവാസി കുടുംബത്തിന് മേപ്പാടിയിൽ അനുവദിച്ച ഭൂമി 9 വർഷം കഴിഞ്ഞിട്ടും അളന്നു കൊടുത്തില്ല കുളിപ്പുര കോളനിയിലെ കൊറുമ്പിക്കാണ മേപ്പാടി കോട്ടപ്പടി വില്ലേജിൽ 1 ഏക്കറോളം ഭൂമി അനുവദിച്ചത് 2014 ൽ മരിച്ച കൊറുമ്പിയുടെ കുടുംബം ഭൂമി ലഭിക്കാൻ വേണ്ടി പ്രത്യക്ഷ സമരത്തിലേക്ക് അനുവദിച്ച ഭൂമി മറ്റു ചിലർ കൈയേറിയിട്ടുണ്ടാകുമെന്ന് അധികൃത ഭാഷ്യം ഇത് കോട്ടപ്പടി വില്ലേജിലെ പഞ്ചമി പ്രദേശമാണ് ഇവിടെ എവിടെയോ കൊറുമ്പിയുടെ പേരിൽ അനുവദിച്ച ഭൂമി കിടക്കുന്നുണ്ട് 1999 ലെ കേരള പട്ടികവർഗ ഭൂമി കൈമാറ്റ നിയന്ത്രണവും പുനരവകാശ സ്ഥാപനവും എന്ന നിയമപ്രകാരമാണ് കുളിപ്പുര കോളനിയിലെ കൊറുമ്പിയുടെ പേരിൽ 2011 ൽ 1 ഏക്കർ ഭൂമി അനുവദിച്ചത് ബ്ലോക്ക് 27 ൽ റീസർവേ നമ്പർ 111/1 111/2 എന്നീ നമ്പറിലാണ് ഭൂമി അനുവദിച്ചത് സർവേ നമ്പർ പ്രകാരം മേപ്പാടി പഞ്ചമിയിലാണ് ഭൂമി ഇവിടം നിക്ഷിപ്ത വനഭൂമിയാണ് 20 ൽ പരം ആദിവാസി കുടുംബങ്ങൾക്ക് ഇവിടെ ഭൂമി അനുവദിച്ച് കിട്ടിയിട്ടുമുണ്ട് കൊറുമ്പിക്ക് അനുവദിച്ച ഭൂമി അളന്നു കൊടുക്കാനോ കാണിച്ചു കൊടുക്കാനോ അധികൃതർ തയ്യാറായില്ല 2014 ൽ കൊറുമ്പി മരിച്ചു ഭർത്താവ് ഓണ്ടൻ തൻ്റെ കുടുംബത്തിന് അനുവദിച്ച ഭൂമി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ പോലീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർക്കെല്ലാം പരാതികൾ അയച്ചു ഇവരുടെ ഭൂമിയിൽ കയ്യേറ്റമുണ്ടെങ്കിൽ നോട്ടീസ് നൽകി ഒഴിപ്പിക്കാൻ കൽപ്പറ്റ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് 19/10/2020 പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് മറുപടിയും ലഭിച്ചു എന്നാൽ ജില്ലയിലെ അധികൃതരിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് കൊറുമ്പിയുടെ ഭർത്താവ് ഓണ്ടൻ പറയുന്നത് ഭാര്യയുടെ പേർക്കാണ് ഭൂമി പാസായത് ആ ഭൂമി ഇതുവരെ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല ഞാൻ ഈ 10 വർഷമായിട്ട് ഞാൻ എല്ലാ ഓഫീസർ വഴിയും ഞാൻ കയറി ഇറങ്ങി നടക്കുക അങ്ങനെ ഭാര്യ എന്തോ അസുഖം പെട്ട് ഭാര്യ മരിച്ചുപോയി ഭാര്യ മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് ആ ഭൂമി എനിക്ക് എൻ്റെ പേരിനെ കിട്ടിയാലേ പറ്റൂ അളന്നോ കാണിച്ചോ കൊടുക്കാത്ത ഭൂമി ആദിവാസി കുടുംബം കൈവശപ്പെടുത്തിയില്ല എന്നാണ് റവന്യൂ ട്രൈബൽ വകുപ്പ് അധികൃതർ പറയുന്നത് ഏതാണ് തൻ്റെ കുടുംബത്തിനുള്ള ഭൂമിയെന്ന് കാണിച്ചു തരാതെ എങ്ങനെ കൈവശപ്പെടുത്തുമെന്നാണ് ഓണ്ടൻ ചോദിക്കുന്നത് 2011 ൽ അനുവദിച്ച ഭൂമി ലഭിക്കാൻ കോട്ടപ്പടി വില്ലേജ് ഓഫീസിന് മുന്നിലോ കളക്ട്രേറ്റിന് മുന്നിലോ പ്രത്യക്ഷ സമരം ആരംഭിക്കാനാണ് ഈ കുടുംബത്തിൻ്റെ തീരുമാനം സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി